രാജാതിരാജാവും കർത്താതികർത്താവും അധികാരികളുടെ അധികാരിയും സാരാംശത്തിന്റെയും മഹത്വത്തിന്റെയും ഏകത്വത്തിൽ ഭൗമികരാലും സ്വർഗീയ ഗണങ്ങളാലും മൂന്ന് വിശുദ്ധ അഗ്നോമാകളായി സ്തുതിച്ച് സ്തോത്രം ചെയ്യപ്പെടുന്നവനുമായ കർത്താവിനെ സ്തുതി. തനിക്ക് വെളിച്ചീകരിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകലത്തിന്റെ സൃഷ്ടാവും ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സൃഷ്ടികളുടെ നിർമ്മിതാവുമായ ദൈവമായ കർത്താവേ, സ്വർഗീയ സൈന്യങ്ങൾക്ക് വേണ്ടി പ്രകാശവാസസ്ഥലം നീ ഒരുക്കി തിരുവിഷ്ടം തോന്നി രണ്ടാം ലോകത്തെ നീ സ്ഥാപിച്ചു. സകലതും പ്രകാശത്താൽ നിറയുവാൻ വേണ്ടി പ്രകാശം മുതൽ നീ സൃഷ്ടി ആരംഭിച്ചു. ആകാശത്തെ ഒരു തട്ട് പോലെ വിരിച്ചിട്ട് നക്ഷത്രങ്ങളുടെ ഭംഗിയാൽ അതിനെ നീ അലങ്കരിച്ചു. നിന്റെ ആസ്ഥാനം വെള്ളത്തിൽ നീ സ്ഥാപിക്കുകയും നിന്റെ രഥത്തെ മേഘങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്തു. സൂക്ഷ്മതയോടുകൂടി വെള്ളത്തിന്മേൽ നീ ഭൂമിക്കടിസ്ഥാനമിടുകയും വിവിധ പുഷ്പങ്ങളാൽ അതിനെ ശ്രേഷ്ഠമാക്കുകയും ചെയ്തു. അതിലെ വിവിധ ഫലങ്ങളെ അന്തരീക്ഷത്തിൽ നിന്നുള്ള ജലത്താൽ നീ സംരക്ഷിക്കുന്നു. നിത്യമുള്ള ഒഴുക്കുകളാലും നദീ ജല പ്രവാഹങ്ങളാലും ഭൂമുഖത്തെ നീ നനയ്ക്കുന്നു. നിന്റെ സൃഷ്ടിക്ക് സകലവിധ വ്യാപാരത്തിൽ ജീവസംരക്ഷകമായ പോഷക ശക്തി അതിന് ഫലവർഗങ്ങൾക്ക് നീ നൽകുന്നു. നിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും നീ സൃഷ്ടിച്ച മനുഷ്യനെ നിന്റെ സൃഷ്ടികളുടെ രാജാവായി നിയമിച്ചു. അലസത മൂലം അവൻ ഈ വിശിഷ്ടദാനത്തിൽ നിന്ന് നിബന്ധിച്ചു പോയപ്പോൾ അവനിൽ പറ്റിയ മാലിന്യത്തെ രണ്ടാം ജനന മുഖാന്തരം കഴുകിക്കളഞ്ഞുകൊണ്ട് ജഡപ്രകാരമുള്ള നിന്റെ വരവാൽ വീണ്ടും ദൈവീക പദവിയിലേക്ക് അവനെ നീ പുനരാനയിച്ചു. ഇപ്പോൾ കർത്താവേ, ഈ സന്ദർഭത്തിലേക്ക് ഞങ്ങളെ നീ ആനയിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളിൽ നിന്ന് അജ്ഞാനാന്ധകാരത്തെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഇടയിലും നീ സ്ഥിതി ചെയ്യണമേ. സമ്പൂർണവും അപ്രമേയവുമായ തൃത്വത്തിന്റെ മൂന്ന് അംശങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ പ്രകാശത്തിലേക്ക് തെറ്റുകൂടാതെ ഞങ്ങളെ നയിച്ചുകൊണ്ട് ലോകാതീതമായ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ കിരണങ്ങളാൽ ഞങ്ങളുടെ മനോനയനങ്ങളെ പ്രശോഭിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പ്രകാശ സന്താനങ്ങളാക്കി തീർക്കണമേ. സകലത്തിനും വിശുദ്ധനായ നിന്റെ റൂഹാടാവാസത്താൽ ഈ വെള്ളത്തെ വൈദ്യത്തിനുറുമിയായി രൂപാന്തരപ്പെടുത്തണമേ. ഇതിൽ നിന്ന് പ്രാപിക്കുന്ന സകലർക്കും സഹായം ലഭിക്കത്തക്കവണ്ണം പരിശുദ്ധമായ ദാനങ്ങളാൽ ഇതിനെ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും നിന്ദി വികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കണമേ. ഞങ്ങളിലുള്ള സകല മാലിന്യവും അഴുക്കും നീക്കിക്കളഞ്ഞ് ഹിമത്തേക്കാൾ വിശിഷ്ടമായി ഞങ്ങളെ തവളീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിർമ്മലരും പ്രകാശത്തിന് അർഹരുമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ പരിപൂർണമായി ശോഭിച്ച്
ദൈവസദൃശരായി തീർന്ന് മുഖപക്ഷമില്ലാത്ത നിന്റെ ന്യായാസനത്തിന് മുൻപാകെ ധൈര്യസമേതം നിലകൊള്ളുകയും നിന്റെ കരുണയ്ക്കും മനുഷ്യ സ്നേഹത്തിനും നിന്റെ ശ്രേഷ്ഠതയുടെ വലതു ഭാഗത്തെ നിലയ്ക്കും അർഹരായി തീരുകയും ചെയ്യണമേ. നീ ദൈവിക ദാനങ്ങൾ വിതരണം ചെയ്യുന്നവനാണല്ലോ. നിനക്കും നിന്റെ പിതാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നാളും നന്നേക്കൊള്ളുമാറാകട്ടെ.